നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി സാർ വിളിച്ചിരുന്നു എന്നറിഞ്ഞു. അത് ഉള്ള വാസ്തവമാണോ? മാക്സിമം ഫ്ലെയിം എന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനെ അങ്ങ് വെക്കാം. പെട്ടെന്നാണ് കുക്കിങ്. മറ്റേ ഗ്യാസുമായിട്ട് ഒരു വ്യത്യാസം എനിക്ക് തോന്നാറില്ല. പിന്നെ കരി പിടിക്കുമോ എന്നുള്ളതാ നോക്കിക്കും. ഇത്രേ സമയം ഇതിലെ ഇരുന്നതല്ലേ, ഒരു തുള്ളി കരിയില്ല. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയാൽ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് ഇപ്പം ഒരു വർഷം കഴിഞ്ഞു നമ്മളിത് വെച്ചതിന് ശേഷം. ഇപ്പോൾ ഒരു വർഷമായി. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു ത്രൂ ഔട്ട് ഒരു വർഷം തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോ ഇടണം, ഒരു വർഷമായി ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിന്ന് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇതെങ്ങനെയാണ് വർക്കിംഗ് ആണോ, അല്ലെങ്കിൽ ഞാനിത് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണോ എന്നൊക്കെയുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ വീഡിയോയിലേക്ക് ഇടക്കുന്ന മുമ്പ് നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് വെച്ചിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ വീഡിയോ ഇട്ട സമയം മുതൽ ഒത്തിരി നെഗറ്റീവ് കമൻസ് വരുന്നുണ്ടായിരുന്നു. കാരണം ഇതിനകത്തുനിന്ന് ഭയങ്കര നാറ്റം ഉണ്ടാകും, നമുക്കിതിൻ്റെ പരിസരത്ത് നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര കൊതുകാണ്, ഇത് കൂടുതൽ നാൾ നിൽക്കത്തില്ല, എല്ലാം കെട്ടിപ്പൂട്ടി വെക്കത്തേ ഉള്ളൂ, അങ്ങനെയുള്ള കുറേ നെഗറ്റീവ് കമൻസ് വന്നിരുന്നു. ശരിക്കും വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാനും പേടിച്ചു പോയി, അയ്യോ ഇങ്ങനെ വല്ലതാണോ, ഞാൻ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്തല്ലോ എന്നുള്ളൊരു ഭയങ്കര ടെൻഷനും എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടും എനിക്ക് ആ ടെൻഷൻ മാറി. അതിനുശേഷം ഞാനൊരു വീഡിയോ ഇടുകയും ചെയ്തു. ഇപ്പോൾ ഒരു വർഷമായി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ കുറേ സംശയങ്ങൾ എനിക്കും ഉണ്ട്, ഇത് കാണുന്നവർക്കും ഉണ്ട്. അപ്പോൾ നമ്മുടെ ജിബു ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. കാരണം ഇതിനകത്ത് പല വീഡിയോയിലും പല സാധനങ്ങളിൽ ഇരുമ്പ് ഉപയോഗിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ ലിവറൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്കും ഒരു സംശയം വന്നിട്ടുണ്ട്, ഇതിൻ്റെ ലിവർ വേണോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ നമ്മുടെ ജിബു ചേട്ടൻ കൂടെയുണ്ട്. അപ്പോൾ ചേട്ടനുമായിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടെ നമുക്കറിയാം. അപ്പോൾ ജിബു ചേട്ടാ, ഒന്നാമത്തെ ആദ്യമായിട്ട് ഇതുപോലത്തെ സാധനം ഈ പ്ലാന്റ് തന്നതിന് താങ്ക്സ് കേട്ടോ. കാരണം ഒത്തിരി പ്രയോജനമാണ്. നമ്മൾ ഏകദേശം 23 ദിവസമായിരുന്നു ഒരു സിലിണ്ടർ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 52 അല്ല 52 53 ദിവസം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. പിന്നെ എൻ്റെ പച്ചക്കറിക്ക് അത്യാവശ്യം നന്നായിട്ട് സ്ലറി കിട്ടുന്നുണ്ട്. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇവിടെ ഒരു തരി ചോറ് പോലും എലിക്കോ കാക്കയ്ക്കോ ഞങ്ങൾ കൊടുക്കുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ അതിന് മാത്രം ശല്യമായിരുന്നു. അപ്പോൾ അതെല്ലാം അതിനകത്തോട്ട് പോകുന്നുണ്ട്. മീനിൻ്റെ വേസ്റ്റ്, ഇറച്ചി കഴുകുന്ന വേസ്റ്റ്, എല്ലാ സാധനങ്ങളും അതിനകത്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടാത്തതെന്ന് പറയുന്നത് മുട്ട തോട് ഇടത്തില്ല. പിന്നെ നമ്മളിടാത്തത് പ്ലാസ്റ്റിക്കോ ഇല കടലാസോ ഇലയോ ഒന്നും നമ്മളിടാറില്ല. പിന്നെ ഇപ്പം എല്ല് കഷ്ണം മീമുള്ളൊക്കെ ഇടും, അതെല്ലാം വലിയ എല്ല് കഷ്ണം ഞങ്ങൾ അങ്ങനെ ഇടാറില്ല, ബാക്കി എല്ലാ സാധനങ്ങളും ഇടുന്നുണ്ട്. അപ്പോൾ അത് ഉൾപ്പെടെ ഇടാം അല്ലേ, ഇടാം. അപ്പം പിന്നെ എനിക്കിതിനകത്തെ കുറേ സംശയം, നമ്മുടെ വീഡിയോയിൽ ഒത്തിരി വന്ന സംശയങ്ങളിലൊന്ന്, ഇത് 3 വർഷം കഴിയുമ്പോൾ സർവീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. തീർച്ചയായും ചെയ്യണം. അപ്പം ചില വീഡിയോയിൽ ഞാൻ കാണാനിടയായി അത് നമുക്ക് തന്നെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ട് ആ വേസ്റ്റ് കളയാം എന്നുള്ളൊരു രീതി കണ്ടു. നമുക്ക് അത് മാത്രമാണ് എനിക്ക് ഇതിനകത്തൊരു സംശയം തോന്നിയത്. അങ്ങനെ എന്തെങ്കിലും അതിനകത്ത് ഞാൻ അത് കൃത്യമായി പറഞ്ഞുതരാം. പലരും എന്നോടും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇത് ഇളക്കി കൊടുക്കണോ വേണ്ട എന്നുള്ളൊരു സംശയം, വലിയ സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് വേസ്റ്റ്, നമ്മളിടുന്ന വേസ്റ്റിനകത്ത് ഒരു 90% വേസ്റ്റും അഴുകി വെള്ളമായിട്ട് മാറും, ബാക്കി ഒരു 10% അതിനകത്ത് അടിഞ്ഞുകൂടും. പക്ഷേ ഈ അടിഞ്ഞുകൂടിയ സാധനത്തിന് നമ്മൾ ഇളക്കി കൊടുത്താൽ വീണ്ടും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അത് വീണ്ടും അവിടെ തന്നെ അടിഞ്ഞുകൂടുമായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി ഒരു 2-3 വർഷം കഴിയുമ്പം, മിനിമം ഒരു 3 വർഷം കഴിയുമ്പോൾ അഴുകിപ്പോകാത്ത ഒരേ കുറച്ചേറെ ഐറ്റങ്ങൾ ഇതിനകത്ത് അടിഞ്ഞുകൂടും. അതിനെ എടുത്ത് റിമൂവ് ചെയ്ത് അത് ക്ലീൻ ചെയ്തിട്ട് കളയുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ അതിനകത്തിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇത് തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ, നമ്മളൊരു സാധനം വേസ്റ്റുള്ള ഒരു സാധനത്തിന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വീണ്ടും അത് അടിഞ്ഞുകൂടുകയല്ല. പിന്നെ ഇതിനകത്ത് ഈ പ്ലാന്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഇളക്കി കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല, ഇതിനകത്ത് ഓട്ടോമാറ്റിക് തന്നെ ഒരു മൂവ്മെൻ്റ് നടക്കുന്നുണ്ട്. അതായത് ഇതിനകത്തൊന്ന് പ്രഷറിലെ സ്ലറി മുകളിലോട്ട് കയറുകയും അതിനോടൊപ്പം നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുന്ന സമയത്ത് തിരിച്ച് റിട്ടേൺ പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ഇതിനകത്തൊരു ഇളക്കം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള, പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റിനകത്ത് ചാണകമാണ് നിറച്ചേക്കുന്നത്. ചാണകം നിറച്ചേക്കുന്ന ഒരു ടാങ്കിൽ നമ്മൾ ഇരുമ്പ് പോലുള്ള ഒരു ഐറ്റം ഇളക്കി കൊടുക്കുവാനൊക്കെ ഉപയോഗിച്ചാൽ തീർച്ചയായും എന്ത് സംഭവിക്കാം, തുരുമ്പടിച്ച് പോകാനേ. അപ്പം നമ്മൾ അത്തരമുള്ള ഐറ്റങ്ങളൊന്നും ഇതിനകത്ത് 99% ഫൈബർ ഗ്ലാസും PVC മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിന് കാരണം ഏകദേശം 10-32,000 ആളുകൾ ഇത് ഉപയോഗിക്കുന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലുത്.
അതെ, എന്തായാലും അത് വളരെ സന്തോഷം. കാരണം കുറെ പേര് അല്ലെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ എന്തായാലും എനിക്കുള്ള ഒരു ടെൻഷൻ അതായിരുന്നു, നമ്മളിത് വാങ്ങിച്ച് വെച്ച് വീഡിയോയും ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു വേസ്റ്റായി പോകുമോ. കാരണം ആൾക്കാർ നമ്മളെ വിശ്വസിച്ച് വിളിക്കുന്നതാണ്. അപ്പൊ എന്തായാലും അങ്ങനെയില്ല. കാരണം ഇപ്പൊ ഇതിന് ശേഷം വൈഫിന്റെ വീട്ടിൽ വെച്ചു, എന്റെ ചേച്ചിയുടെ വീട്ടിൽ വെച്ചു, വൈഫിന്റെ അനീത്തിന്റെ വീട്ടിൽ തൃശ്ശൂർ അവർ വെച്ചു. അതെല്ലാം നമ്മുടെ ഇവിടെ കണ്ടതിന് ശേഷമാണ്. അതുപോലെ ഇവിടെ വന്ന് കണ്ട് പലരും ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കിത് ഞാൻ പൂർണ്ണമായിട്ട് തൃപ്തനാണ്. അപ്പൊ നമുക്ക് അതിന്റെ വർക്കിംഗ് എല്ലാം, അതായത് ഗ്യാസിന്റെ കാര്യം ഞാൻ വൈഫിനോടും മമ്മിയോടും തന്നെ ചോദിച്ചു, നമുക്ക് അതറിയാം. ഓക്കെ, ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്, ഒരു ബയോഗ്യാസ് പ്ലാന്റ് വെക്കുന്ന ഉടനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ പ്ലാന്റ് നമുക്ക് വെക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം നമ്മുടെ വീട്ടിലെ വേസ്റ്റ് മാനേജ്മെന്റ് നടത്താൻ വേണ്ടി മാത്രമാണ്. എല്ലാവരും ചോദിക്കും എനിക്ക് ഗ്യാസ് എത്ര കിട്ടുമെന്നാണ് ആദ്യമേ ചോദിക്കുന്നത്. ഇനി ഞാൻ ഞങ്ങൾ പറയുന്ന മറുപടി, നിങ്ങളുടെ വീട്ടിലെ വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള മാത്രമാണ് ബയോഗ്യാസ് പ്ലാന്റ്. അതിനോടൊപ്പം നമുക്ക് എൽ പി ജി സേവ് ചെയ്യാം. ഒരു സിലിണ്ടർ ഒരു വീട്ടിൽ ഒരു മാസം ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ബയോഗ്യാസ് പ്ലാന്റ് കൂടെ ഉണ്ടെങ്കിൽ രണ്ടു മാസം രണ്ടര മാസം കൂടി ഇരിക്കും മതിയാകും. അത് അതിലും വലിയൊരു സഹായമല്ലേ. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ എല്ലാ വീട്ടിലും അത്യാവശ്യം ചെടികളും പച്ചക്കറികളും ഒക്കെ വളർത്തുന്നുണ്ട്. അവർക്ക് വേണ്ട ഈ ഒരു ചെടിക്ക് വേണ്ട വളം ഇതിനകത്തുനിന്ന് കിട്ടുകയാണ്. അപ്പൊ മൂന്ന് കാര്യങ്ങൾ പിന്നെ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു. ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ പ്ലാന്റിനകത്തുനിന്ന് കൊതുകിന്റെ ശല്യമോ ദുർഗന്ധമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പലരും കമന്റുകളിൽ ചോദിക്കാറുണ്ട് ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റ് എങ്ങനെ ദുർഗന്ധമാണ്, കൊതുകുശല്യമാണ്. നിങ്ങളിപ്പോ നമ്മളുടെ പരിചയമല്ലേ നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് കൊതുകുശല്യം ഒന്നും തന്നെ അനുഭവപ്പെടുന്നില്ല. അല്ല, അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം സാധാരണ ബയോഗ്യാസ് പ്ലാന്റിന്റെ ഒരു അവസ്ഥ നമുക്ക് മുൻപത്തെ അറിയാലോ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വൈഫിന്റെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. അച്ഛൻ അത് മാറ്റുകയും ചെയ്തു. ശരിക്കും അച്ഛന്റെ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു ഇതിന്റെ കൊതുക് കളയുക എന്നുള്ളത്. വെള്ളമൊക്കെ ഒഴിച്ച് കളയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർ അതാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് വന്നപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ പിന്നെ ബയോഗ്യാസ് പ്ലാന്റ് വീണ്ടും വീണ്ടും ഞാൻ ചോദിക്കുമ്പോൾ എടുത്തു പറയുന്നത്, ബയോഗ്യാസ് പ്ലാന്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ വരാം. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഇതിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലിഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ പ്ലാന്റ് ഉപയോഗിക്കുന്നവരാണെങ്കിലും മറ്റുള്ളവരുടെ പ്ലാന്റ് ഉപയോഗിക്കുന്നവരാണെങ്കിലും, ഇപ്പം ഞങ്ങളുടെ തന്നെ വേണമെന്നില്ല. ഇനി ഏതെങ്കിലും ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിക്കുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ കൃത്യമായി അതിന് നമുക്കൊരു ഉത്തരം തരാവുന്നതും, വേണ്ടി വന്നാൽ അതിനൊരു സപ്പോർട്ടിങ് നമുക്കൊരു സർവീസിങ് നമ്മൾ തന്നെ തരുന്നുണ്ട്. ഏത് കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ തരുന്നുണ്ട്. ഏത് മോഡലാണെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ, ഇപ്പം ഒരു വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ട് ഇതിന് കംപ്ലൈന്റോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിനുണ്ടായിട്ടില്ല കേട്ടോ. എടുത്തു പറയാൻ, ഞങ്ങൾ 12 വർഷമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ 12 വർഷമായിട്ടാണ് ഞങ്ങളിത് ഉപയോഗിക്കുന്നത്. വീണ്ടും ഞാൻ പറഞ്ഞു, 32,000 ആളുകളെ, ഏകദേശം 32,000-ൽ അധികം ആളുകൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ജീവിച്ചേട്ടാ, എനിക്ക് ഇതിനിടയ്ക്ക് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളതേ, നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി സാർ വിളിച്ചിരുന്നു എന്നറിഞ്ഞു. അത് ഉള്ള വാസ്തവമാണ്. ബിസിനസ്സിനകത്ത് ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. നമ്മൾ ധാരാളം പ്ലാന്റുകൾ പല VIPകൾക്കും രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലുള്ളവർക്കൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും യാദൃശ്യമായിട്ടായിരുന്നു മമ്മൂട്ടി സാറിൻ്റെ വീട്ടിൽ നിന്നൊരു ഫോൺ വന്നതും, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും എന്നെ അവിടെ ചെല്ലുവാൻ ആവശ്യപ്പെടുന്നതും, ഇതുപോലുള്ളൊരു വലിയ പ്ലാന്റ് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തു, വളരെ നല്ല രീതിയിൽ ചെയ്തു വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റുള്ള കുറച്ച് സ്ഥാപനങ്ങളിലേക്കും കുറച്ചുകൂടെ നമുക്ക് ഓർഡറുകൾ തന്നിട്ടുണ്ട്. പിന്നെ സിനിമാ മേഖലകൾ ഇത് അറിഞ്ഞുകൊണ്ട് പല സിനിമാ മേഖലയിലുള്ളവരുമൊക്കെ നമ്മുടെ ഇന്ന് പ്ലാന്റുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. എന്തായാലും സംഗതി നല്ലതാണ്. അതുകൊണ്ടാണ് അവരെ പോലുള്ള ഒരു വെക്കുന്ന ഉടനെ അവരും വെറുതെ വീഡിയോ കണ്ടിട്ടൊന്നും ആയിരിക്കത്തില്ല, അവർ പലരോട് അന്വേഷിച്ചു. വളരെ വളരെ അവർ ഇതിനെപ്പറ്റി ഒത്തിരി അടുത്ത് ഞങ്ങളുടെ പ്ലാന്റുകൾ എവിടെയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് കൃത്യമായി അന്വേഷിക്കുകയും അവിടെ എല്ലാം പോയി അവരുടെ മാനേജർ പോയി നോക്കുകയും അതിനോട് അത് കഴിഞ്ഞിട്ടാണ് അവർ അവരുടെ പ്ലാന്റ് വെക്കുകയും ചെയ്തത്. വീട്ടിൽ പോയി ചെയ്തല്ലേ? വീട്ടിൽ പോയാണ്. ഞാനും പോയി. ഞാനും ഇവിടെ ചെല്ലണമെന്ന് വൃത്തിയായി പറഞ്ഞിരുന്നു. എന്നോട് പോയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. അപ്പോഴേ നമുക്ക് വൈഫിന്റെ വീട്ടിലൊന്ന് പോയി നോക്കാം. അച്ഛൻ ഇപ്പൊ എന്താണ് അവസ്ഥ? മുൻപത്തത് മാറ്റിയിട്ടാണ് അച്ഛൻ അത് വെച്ചിരിക്കുന്നത്. അത് ഇതുപോലത്തെ അല്ല, ഇതിന്റെ ചെറിയ മോഡലാണ്. എനിക്ക് വേറൊരു ഇത് തോന്നിയത്, ഇപ്പം രണ്ട് നില ബിൽഡിങ്ങില് രണ്ട് ഫാമിലിയൊക്കെ ഉള്ളതാണെങ്കിൽ അത് ഈ ഒരെണ്ണം മതി. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പല തരത്തിലുണ്ട്. അതാണ് നമ്മൾ നിങ്ങൾ പ്ലാന്റ് ഓർഡർ നമ്മളോട് ആവശ്യപ്പെടുമ്പം കൃത്യമായ ആവശ്യങ്ങൾ പറയുക. ഞങ്ങളുടെ വീട്ടിൽ ഇത്ര മെമ്പേഴ്സ് ഉണ്ട്, അല്ലെ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് വാടകക്കാരുണ്ട്, അല്ലെ ഞങ്ങളുടെ വീട്ടിൽ മറ്റു കുറച്ച് വേസ്റ്റുകൾ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നാൽ നമുക്ക് അതിനനുസൃതമായ ഒരു പ്ലാന്റ് നമുക്ക് വെക്കാൻ പറ്റും. ഇപ്പൊ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ,
രണ്ട് കിലോ വേസ്റ്റ് ഇടുന്ന പ്ലാന്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ, 5 കിലോ വേസ്റ്റ് ഇടുന്ന പ്ലാന്റ് ഉണ്ട്, 7 കിലോ ഇടുന്നുണ്ട്, 10 കിലോ ഇടുന്ന. ഇതെല്ലാം വീട്ടിലെ ആളുകളുടെ എണ്ണവും അവിടെ വരാൻ സാധ്യതയുള്ള വേസ്റ്റിനെയും അനുസരിച്ചുള്ള പ്ലാന്റുകളാണ് നമുക്കുള്ളത്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു വിലക്കുറഞ്ഞ പ്ലാന്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞ് വെച്ചാൽ മുമ്പേ പറഞ്ഞ പോലെ കംപ്ലൈന്റുകളൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് മുകളിലും താഴെയും ആൾക്കാരുണ്ടാവും, അപ്പൊ അവരുടെ വേസ്റ്റ് മാനേജ്മെന്റ് ഭയങ്കര പ്രശ്നമാണ്. അവർക്ക് വേസ്റ്റ് കളയാൻ പറ്റത്തില്ല. അപ്പൊ ഇതുപോലെ പ്ലാന്റ് ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും അവർക്ക് തീരെ സ്ഥലമില്ലാത്ത ഒരാളെങ്കിൽ നമ്മൾ നല്ലൊരു സ്ഥലം. ഇപ്പൊ നമ്മൾ തൃശ്ശൂര് എറണാകുളം ഭാഗത്തൊക്കെ വരില് വെച്ചു കൊടുക്കുന്ന എല്ലാം ടെറസിന്റെ മണ്ടൊക്കെയാണ്. ടെറസിന്റെ വെച്ചു കൊടുക്കുന്ന അവർക്ക് പിന്നെ കയറിപ്പോ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വളരെ സ്പേസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. 3 അടി തൊട്ട് 3.5 അടി വരെ ഒരു സ്ഥലം വേണമെന്ന് മാത്രമേ ഉള്ളൂ. എവിടെ വേണമെങ്കിലും വെച്ചു കൊടുക്കാം. തീർച്ചയായും. മമ്മി എങ്ങനെയുണ്ട് സ്റ്റൗവിന്റെ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട്? വളരെ പിന്നെ സമയലാഭമുണ്ട്. ഗ്യാസിന് വളരെയധികം ഒരുപാട് ദിവസം നമുക്കിത് എടുക്കാം. ഇരുപത്തിമൂന്ന് ദിവസമേ നമ്മള് നമ്മുടെ ഗ്യാസ് ഉപയോഗിക്കത്തുള്ളൂ. പക്ഷെ ബയോഗ്യാസ് വന്നതിന് ശേഷം നമ്മൾക്ക് 52 ദിവസം വരെ നമ്മുടെ ഗ്യാസ് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാം ഇത് തന്നെ ചെയ്യുന്നത്. ചായ പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് വന്നാൽ പെട്ടെന്ന് 2-3 പേര് വന്നാൽ പെട്ടെന്ന് ചായ ഇട്ടു ഇതിനകത്ത് ഇട്ട് കൊടുക്കും. പിന്നെ കറി, അതുപോലെ ഇഡ്ഡലി, അതുപോലെ രാവിലത്തെ ചോറ് എല്ലാം ഇതിനകത്താണല്ലേ. വൈകുന്നേരം ഇത് തന്നെ പിള്ളേർക്ക് പാല് തിളപ്പിക്കും, നമുക്ക് ചായ ഇടും, എന്തെങ്കിലും ചൂടാക്കാനുണ്ടെങ്കിൽ ചൂടാക്കും. എന്തായാലും നമുക്കിത് വളരെ പ്രയോജനകരമാണ്. സംഗതി കൊള്ളാം. വൈഫ് എന്താ പറയുന്നത് നോക്കട്ടെ. കിച്ചു അപ്പം എങ്ങനെയുണ്ട്? സാധനം അടിപൊളിയാ. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രാവിലത്തേക്ക് വൈകുന്നേരത്തേക്ക് ഒന്ന് കൂട്ടി വെക്കാതെ പൊതുവെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. രാവിലെ 3 മണിക്കൂർ കിട്ടും, വൈകുന്നേരം 3 മണിക്കൂർ കിട്ടും. ഞാൻ പൊതുവെ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മളിപ്പോൾ രാവിലെ ഒരു സമയം ഉപയോഗിച്ച് 1.5 മണിക്കൂർ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് ഗ്യാസ് തീരും. അപ്പോൾ നമ്മൾ ഇത് ഓൺ ചെയ്ത് ഇതിൽ കുക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു കണ്ടിന്യൂസ് ഒരു 45 മിനിറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ ഇരുന്ന് വീണ്ടും കത്തിക്കുമ്പോഴേക്കും നമുക്ക് വീണ്ടും നമ്മുടെ അടുത്തൊരു ഡിഷ് കുക്ക് ചെയ്യാനുള്ള സാധനം നമുക്ക് എങ്ങനെയായാലും കിട്ടും. അത് ഇപ്പോൾ ഏത് സമയത്തായാലും ഞങ്ങൾ ആദ്യം ഇതാണ് കത്തിക്കുന്നത്. ഇത് എത്ര സമയം വർക്ക് ചെയ്യുന്നോ അത്രയും സമയം ഇതിൽ വെക്കും. അത് കഴിഞ്ഞിട്ട് തീരുമ്പോൾ നമ്മളെടുത്ത് ഇതിലേക്ക് വെക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത്ര സമയം കിട്ടണമെന്ന് ഞങ്ങൾക്ക് വാശിയൊന്നുമില്ല. ഞങ്ങൾ അങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ എങ്ങനെയായാലും അത്യാവശ്യം ഒരു ഡിഷൊക്കെ പ്രിപ്പയർ ചെയ്യാൻ എങ്ങനെയാണ് നടക്കും. ഏത് സമയത്തും ഇപ്പം ഗ്യാസ് തീർന്നു പോയാലും നമുക്ക് ഇതുള്ളെങ്കിൽ ഒരു ധൈര്യമാണ്. നമ്മുടെ ബയോഗ്യാസ് ഉണ്ടല്ലോ, അതുകൊണ്ട് സിലിണ്ടർ തീർന്നു പോയാലും നമുക്ക് പേടിക്കണ്ട. ഭയങ്കര വർത്തായിട്ടുള്ളൊരു സാധനമാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. വേസ്റ്റ് മാനേജ്മെൻറ്റും അതുപോലെ ഗ്യാസും പിന്നെ സ്ലറിയും. നമ്മുടെ പച്ചക്കറികളുടെയൊക്കെ ആരോഗ്യത്തിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് തന്നെ സ്ലറിയാണ്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സിന് ഞാൻ എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം ഇൻഡോർ പ്ലാന്റ്സിനെല്ലാം ഇത് ഒഴിച്ചു കൊടുക്കും. അന്നേരം വരുന്ന ആ ഒരു ഗ്രോത്ത് ശരിക്കും നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഇത് നല്ലൊരു സാധനം തന്നെ ഇത്. അതെ. അപ്പം എന്തായാലും സംഭവം സെറ്റാണ്. നമ്മൾ അന്നും കാണിച്ചിരുന്നതാണ്. എന്തായാലും ഒരു വർഷമായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടെ ഇത് ഉപയോഗിച്ച് പോകുന്നത്. അതെ, നമ്മൾ സംസാരിച്ച് തുടങ്ങിയപ്പം വെച്ചത് ഇപ്പോൾ തിളച്ചു. സംഗതി നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കിച്ചു, എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഇതിന് ചൂട് കുറവാണോ? അതുപോലെ തന്നെ ഇത് ചൂട് കുറവായതുകൊണ്ട് തന്നെ കുറേ സമയമെടുത്താണ് ഇത് പാചകമൊക്കെ റെഡിയാകുന്നത്. പിന്നെ ഇതിൻ്റെ കരി പിടിക്കുമോ എന്നൊക്കെയുള്ള ഒത്തിരി സംശയങ്ങൾ, പാത്രത്തെ കരി പിടിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് എന്താണ് പറയാനുള്ളത്? ചൂട് കുറവാണോ എന്ന് ചോദിക്കാനുള്ളതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. ഇതേ നോക്കിക്കോ, നമ്മൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഇതാ 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ, ഇപ്പോഴേക്കത് തിളച്ചു. അത് നമ്മൾ മാക്സിമം ഫ്ലെയിം വെച്ചിട്ടില്ല കേട്ടോ. മാക്സിമം ഫ്ലെയിം എന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനെ അങ്ങ് വെക്കുക. നമ്മളത് വെച്ചിട്ടില്ല, അത് വെറുതെ വേസ്റ്റായി പോകത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പം വലിയൊരു പാത്രമാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പെട്ടെന്നാണ് കുക്കിങ്. മറ്റേ ഗ്യാസുമായിട്ട് ഒരു വ്യത്യാസം എനിക്ക് തോന്നാറില്ല. പിന്നെ കരി പിടിക്കുമോ എന്നുള്ളതാ നോക്കിക്കും. ഇത്രേ സമയം ഇതിൽ ഇടുന്നതല്ലേ, ഒരു തുള്ളി കരിയില്ല. അങ്ങനെ കരി പിടിക്കുന്നൊരു പ്രശ്നം ഇതുവരെ നമുക്കിവിടെ അനുഭവപ്പെട്ടിട്ടില്ല. ഇല്ല. ഇത് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? നമ്മുടെ സ്റ്റൗ ചെയ്യുന്ന പോലെ കുറച്ച് പണിയാണോ, അതെങ്ങനെയാണ് ഇതിന്റെ ഒരു ഹോളും കാര്യങ്ങളൊക്കെ? അങ്ങനെ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതാ ഇതുപോലൊരു കമ്പി, നമ്മുടെ പപ്പട കമ്പി മതി. അത് വെച്ച് ഇതാ ഇവിടെ കുറച്ച് ഹോൾസ് ഉണ്ടല്ലോ, ആ ഹോൾസ് ഇങ്ങനെ അടഞ്ഞു പോവാതെ അതൊന്ന് ഇങ്ങനെ കുത്തി കുത്തി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഒരിക്കൽ കുറച്ച് കരടൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഫ്ലെയിം കുറച്ച് കുറഞ്ഞതുപോലെ നമുക്ക് തോന്നും. ആ കുറഞ്ഞതുപോലെ തോന്നുമ്പോൾ നമുക്കറിയാമല്ലോ, ആ സമയത്ത് അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വേറെ ഒരു മെയിൻ്റനൻസും ഇല്ല, അത് മാത്രമേ ഉള്ളൂ.
ഇപ്പോൾ നമ്മളിപ്പോൾ വൈഫിൻ്റെ വീട്ടിലാണ്. അച്ഛനെ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ പല വീഡിയോയിലും അച്ഛൻ ഉള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഓണപ്പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലേ അച്ഛാ? അതെ. അപ്പോഴേ അച്ഛൻ ഇവിടെ വെച്ചിരിക്കുന്നത് ഈ പ്ലാന്റാണ്. ഇത് നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്നതിനേക്കാളും ചെറിയ പ്ലാന്റാണ്. നമ്മളവിടെ 5 പേർക്കുള്ള രീതിയിൽ 5 കിലോയുടെ പ്ലാന്റാണ് വെച്ചിരിക്കുന്നത്. ഇത് ചെറുതാണ്. ഇത് എത്രയാച്ചാ വെച്ചിരിക്കുന്നത്? ഇതിനകത്ത് 2 കിലോ വേസ്റ്റാണ് ഉപയോഗിക്കാവുന്നത്. ഞങ്ങൾ ചെറിയ ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ. ഇവിടെ അച്ഛനും അമ്മയും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ചെറുതാണ് വെച്ചത്. ഇവിടെ മറ്റേ വലിയ ഒരു പ്ലാന്റ് ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. അതെ അതെ. അപ്പോൾ അച്ഛനത് മാറ്റി, എന്താ അച്ഛൻ അത് മാറ്റണമെന്ന് തോന്നാൻ കാര്യം? മാറ്റണമെന്ന് അതിൻ്റെ മെയിൻ്റെനൻസ് ഇതിനേക്കാളും കുറച്ചുകൂടെ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. പിന്നെ എൻ്റെ പ്രായത്തിന് അത് തീരെ ചേരാതെ വന്നുകൊണ്ടാണ്. ഞാൻ ഒരുപാട് നാൾ ഉപയോഗിച്ചത്. അതിന് മറ്റു തരത്തിൽ ഒരു കുഴപ്പമില്ല, ഗ്യാസ് കിട്ടും. പിന്നെ ചില ചില പോരായ്മകളുണ്ട്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് കൊതുക് ഉണ്ടാകാനുള്ള വളരെ ചാൻസ് ഉണ്ട്. അതിനുള്ള സാധ്യത നന്നായിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് കൺസീൽഡ് അല്ല, അത് ഓപ്പൺ ആണ്. അപ്പോൾ അതിൻ്റെ ആ വെള്ളം ഈ തുറന്നു കിടക്കുകയാണ്. അതിൻ്റെ വലിയ റിങ് ആ റിങ്ങിനകത്ത് ഒരു ഫ്ലോട്ട്, അതാണ്. അത് മിക്കവർക്കും അറിയാതിരിക്കും അതൊക്കെ. ആ അപ്പോൾ ആ ഫ്ലോട്ടിനും വെളിയിലെല്ലാം കുറേ സ്ഥലം ഇങ്ങനെ ഓപ്പണാണ്. അത് കൊതുകിന് വളരെ എപ്പോഴും കൂത്താടി ഉണ്ടാവും അതിനകത്ത്. ആ പിന്നെ ഈ കൂത്താടി കളയണമെങ്കിൽ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഡ്രെയിൻ ചെയ്ത് ഇത് ഇളക്കി 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 ഈ ഒരു കൂത്താടി പോലും ഇല്ലാതെ അങ്ങനെയായിരുന്നു ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. ഇവിടെ ഭയങ്കരമായിട്ട് അതായത് ഒരു സ്മെല്ല് പോലും ഉണ്ടാകാത്തതാണ് അത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഒരു വേസ്റ്റ് അല്പം പോലും താഴെ വീഴാൻ ഒതുക്കത്തില്ല. അതുപോലെ ആയിരുന്നതുകൊണ്ട് ഇവിടെ മണമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അച്ഛൻ അതിനുവേണ്ടി ഒത്തിരി സമയം ചെലവഴിക്കുന്നു. പിന്നെ അത് പറ്റാതെ വന്നു. എനിക്കിപ്പോൾ ഉള്ള എൻ്റെ ആരോഗ്യസ്ഥിതി അതിന് പറ്റാതെ വന്നതുകൊണ്ടാണ് മാറ്റിയത്. ഇത് രണ്ട് കാരണങ്ങളുണ്ട്. പ്രധാനം കൊതുകും, രണ്ടാമത് എൻ്റെ ആരോഗ്യസ്ഥിതി. ഇതിനൊന്നും ചെയ്യണ്ട. ഇതിന് സ്ലറി തന്നെ വരുന്ന, പിന്നെ അതിനകത്ത് ഈ സ്ലറി വരുന്നതിൽ നമ്മൾ ഇടുന്ന അതിൽ പൊങ്ങിക്കിടക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് കോഴിയുടെ വേസ്റ്റ് ഒക്കെ ഇട്ട്, കോഴി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചോണ്ട് വരുന്ന ചിക്കൻ്റെ വേസ്റ്റ് ഒക്കെ ഇട്ട് അതിനകത്ത് ഈ പിന്നെ പൊങ്ങിക്കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവും, നെയ് പോലെ. അതെല്ലാം അതേപോലെ വെളിയിൽ വരും. പലപ്പോഴും അഴുകാതെ തന്നെ വരും. ആ അങ്ങനെ വരുമായിരുന്നു. അതൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കളും അതൊരു പ്രശ്നമായിരുന്നു. പിന്നെ ഏറ്റവും പ്രധാനം അതല്ല, നമുക്കിപ്പോ കുറച്ച് ദിവസത്തെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നമ്മൾ സ്ഥലത്തില്ല എന്ന് തന്നെ വയ്ക്കുക. ഒരു ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ അങ്ങനെ കിടന്ന കൊതുകിന്റെ ഉൽപാദന കേന്ദ്രമായിട്ട് മാറുക, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇതിലങ്ങനെ ഇല്ല. ഇത് കൺസീൽഡ് ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരു പ്രശ്നവും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ വേസ്റ്റ് വരുമ്പോഴും അങ്ങനെ വേണ്ടാത്ത ഒന്നും വരുന്നില്ല? ഒന്നും വരുന്നില്ല. അതിനകത്ത് ഇത് വെള്ളം മാത്രമാണ് വരുന്നത്. വെള്ളം എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയായിട്ട് ഇതെല്ലാം അലിഞ്ഞു ചേർന്ന ഒരു വെള്ളം അത്രേ ഉള്ളൂ. അതാണ് അച്ഛൻ ഇത് പറഞ്ഞപ്പോഴാണ് ഞാനും അങ്ങനെ എനിക്കറിയത്തില്ല അങ്ങനെ വന്നായിട്ട്. പക്ഷേ മറ്റേ അങ്ങനെ കംപ്ലൈൻറ്റ് ഉണ്ട്. അങ്ങനെയുണ്ട്. അതൊക്കെ കൊണ്ട് ഞാനത് പൊളിച്ച് മാറ്റി ഇത് സ്ഥാപിച്ചതാണ്. അപ്പോൾ എന്തായാലും ഇത് ചെയ്തതിന് ശേഷം അങ്ങനെ ഉണ്ട്. കൊള്ളാം. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത, അതിന് ഇപ്പം നമ്മൾ വൈകുന്നേരം ഉള്ള ഒഴിച്ച് രാവിലെ ഏതാണ്ട് ഫുള്ളായി കിടക്കും. അതങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ ആയിട്ട് കുറച്ച് ഗ്യാസ് കിട്ടും. ഇതങ്ങനെയല്ല, ഇതിൽ ക്വാണ്ടിറ്റി കുറവായിട്ടാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ എങ്കിലും ഫ്രീക്വൻ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളൊരു കുറച്ചെടുത്ത് അത് കഴിഞ്ഞൊരു 2 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ചെറിയ ആവശ്യങ്ങൾക്കെല്ലാം കാണും. ഇത് വളരെ നന്നായിട്ട് ആണ് എനിക്കിത് തോന്നുന്നത്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. ഇപ്പൊ വീട്ടില് നമ്മൾ ഉപയോഗിച്ചത് കണ്ടിട്ടാണ് അച്ഛനത് വാങ്ങിക്കാനായിട്ട്. പ്രത്യേകിച്ച് അച്ഛന്റെ ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടാണ് അമ്മയാണ് കൂടുതൽ ഫോഴ്സ് ചെലുത്തി ഇത് വാങ്ങിച്ചത്. പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതിന്റെ പ്രയോജനം മനസ്സിലായത് അല്ലേ. തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.